ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽസിന്റെ ഡിവിഷനും കൂടി കംപ്ലീറ്റ് ചെയ്തു. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ബാക്കിയുണ്ട്. നമുക്ക് സമയം കിട്ടുന്നതുപോലെ ചെയ്തു നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. പേജ് നമ്പർ 56. കുറച്ച് തിയറി പാർട്ട് പറയാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്പെല്ലിംഗ് അറിയോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ? STATISTICS. കേട്ടിട്ടേ ഇല്ല. എവിടെ ആൻമരി, എവിടെ കേട്ടെ? എവിടെ കേട്ടെ? സയൻസിലിങ്ങാണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. സയൻസിലിങ്ങാണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. സയൻസിൽ എവിടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നു? ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാത്സിന്റെ, മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഇപ്പൊ നിങ്ങൾ സയൻസിനെ ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ സോഷ്യൽ സയൻസിനെ ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന് പറയുന്ന രണ്ട് ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മാത്തമാറ്റിക്സിൽ വരുന്ന ഒരു ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യാന്ന് വെച്ചാല് ഒരു ഇൻസിഡന്റിനെ പറ്റിയുള്ള കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ തന്നെ നിങ്ങൾ ഡെയിലി കേൾക്കുന്ന ന്യൂസ് ആണ് എന്ത്, കോവിഡ് പോസിറ്റീവ്, കൊറോണ പോസിറ്റീവ് ആയവരുടെ എണ്ണം അല്ലെ. ഇത്ര ദിവസം, ഇന്ന ദിവസം ടോട്ടൽ കേരളത്തിൽ ടോട്ടൽ ഇത്ര ആൾക്ക് കോവിഡ് പോസിറ്റീവ് ആയി, ഓരോ ജില്ല ദേശത്തുള്ള കണക്ക്, പിന്നെ അതിൽ നിന്ന് ഫോറിൽ നിന്ന് വന്നവരുടെ കണക്ക്, പിന്നെ വേറെ സംസ്ഥാനത്തു നിന്ന് വന്നവരുടെ കണക്ക്, നെഗറ്റീവ് ആയവരുടെ കണക്ക്, ഇതെല്ലാം ഡെയിലി നിങ്ങൾ ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഇവരെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നേ? എങ്ങനെ പറയുന്നേ? അപ്പൊ ഒരു ദിവസം, കുറെ ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പത്രസമ്മേളനം നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് കൃത്യമായിട്ട് കണക്ക് പറയും, ഇന്ന് ഇത്ര പേർക്ക് പോസിറ്റീവ് ആയി, ഇത്ര പേർക്ക് നെഗറ്റീവ് ആയി, ഇത്ര പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്, ഇത്ര പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വന്നത്, ഇത്ര പേരുടെ എങ്ങനെ കോണ്ടാക്ട് വന്നതെന്ന് ഉറവിടം ലഭ്യമല്ല. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ ഇവരെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് പറയുന്നേ? മിസ്, ആരോഗ്യ പ്രവർത്തകർ ഉണ്ടല്ലേ? ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഓരോ ജില്ലകളിലെയും ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഇന്ന് എത്ര കേസ് പോസിറ്റീവ് ആയെന്ന് റിപ്പോർട്ട് ചെയ്യും. ഏതെങ്കിലും ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യും. ആ കിട്ടുന്ന അയാൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫെയ്ത്തിനാണ് ആ ചുമതല എന്ന് വെച്ചോ, എല്ലാ ജില്ലയിലെയും പോസിറ്റീവ് കേസസും നെഗറ്റീവ് കേസസും കളക്ട് ചെയ്യണം ഓരോ ദിവസവും. അപ്പൊ ഫെയ്ത്ത് എന്ത് ചെയ്യും? എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും കോണ്ടാക്ട് ചെയ്തിട്ട് അവിടുന്ന് കളക്ട് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയവരുടെ ഒക്കെ ടോട്ടൽ എടുക്കും, നെഗറ്റീവ് ആയവരുടെ ഒക്കെ ടോട്ടൽ എടുക്കും അല്ലെ. അതിൽ നിന്ന് എത്ര പേർക്ക് കോണ്ടാക്ടിലൂടെ വന്നിട്ടുണ്ട് എന്ന് നോക്കും, എത്ര പേര് പുറത്തുനിന്ന് വന്നവരുണ്ട് എന്ന് നോക്കും. ഇതൊക്കെ വേറെ 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 ഡിവൈഡ് ചെയ്ത് വെക്കും അല്ലെ. അതേപോലെ തന്നെ നമുക്കിപ്പോ, നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രൊജക്ട് തന്നു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ ഏരിയയിലുള്ള ആക്സിഡൻസിന്റെ കേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തില് ഒരു വർഷത്തിൽ നടന്ന ആക്സിഡൻസ്, പല രീതിയിലുള്ള വാഹനത്തിന്റെ ആക്സിഡൻസ് നടക്കാം, ബൈക്കിൻ്റെത്, കാറിൻ്റെത്, ബസ്സിൻ്റെത് ഒക്കെ നടക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും? ഒന്നുകിൽ ആരോടെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ കുറെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കും അല്ലെ. ന്യൂസ് പേപ്പറിൽ ന്യൂസ് ഉണ്ടാവുമല്ലോ എന്തായാലും.
ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആറു മാസത്തേക്കുള്ള ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എത്ര ആക്സിഡൻസ് ഉണ്ടായി, എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് എത്ര പേര് ഇഞ്ചേർഡ് ആണെന്നൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നമുക്ക് ഇതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൊജക്ട് തന്നിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റിനെ പറ്റിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണെങ്കിൽ എന്തുകൊണ്ട് ആക്സിഡൻസ് നടക്കുന്നു, എവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാർ മരിക്കുന്നത്, ഇപ്പൊ ഹെൽമെറ്റ് വെക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ടാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങള് ഒരു കുറെ പേരോട് ചോദിച്ചിട്ടായാലും ഇന്റർനെറ്റിൽ നിന്നായാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്നായാലും അല്ലെങ്കിൽ ബുക്സിൽ നിന്നായാലും എവിടെ നിന്നായാലും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ന്യൂമറിക്കൽ ഡാറ്റ ആണെങ്കിൽ, ന്യൂമറിക്കൽ ഫിഗേഴ്സ് ആണെങ്കിൽ, ആ ഫിഗേഴ്സിനെ ഡീൽ ചെയ്യുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ന്യൂമറൽസ് ആണെങ്കിൽ, ഫിഗേഴ്സ് ആണെങ്കിൽ, ആ ഫിഗേഴ്സിനെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് അറേഞ്ച് ചെയ്യണം, പിന്നെ അനലൈസ് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സബ്ജക്ട് ദാറ്റ് ഡീൽസ് വിത്ത് കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്യുന്ന ന്യൂമറിക്കൽ ഡാറ്റനെ, ന്യൂമറിക്കൽ ഡാറ്റനെ കളക്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോ കുറെ ഒന്നുകിൽ ടേബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് ആയിട്ട് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഗ്രാഫ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആ പ്രസന്റ് ചെയ്ത ഡാറ്റനെ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും ഷെയർ മാർക്കറ്റിന്റെ ഒക്കെ ഗ്രാഫ് ഇങ്ങനെ 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 ഒക്കെ പോകുന്ന ഗ്രാഫൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷെയർ ഇൻക്രീസ് ചെയ്തു, ഷെയർ വാല്യൂ കൂടി, ഷെയർ വാല്യൂ കുറഞ്ഞു, മാർക്കറ്റ് ഡിക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിന്റെ വാണിജ്യം എന്ന് പറയുന്ന പേജ് ഉണ്ട്, അതിൽ നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ ചില ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് ഡാറ്റ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഇലക്ഷന്റെ റിസൾട്ട്, ഇത്തവണത്തെ ഇലക്ഷന്റെ റിസൾട്ടും കമ്പാരിസൺ, പിന്നെ എത്ര വോട്ട് അധികം കിട്ടി, എത്ര വോട്ടിന് ഭൂരിപക്ഷം കിട്ടി, എത്ര വോട്ടിന് തോറ്റു, ഇതൊക്കെയുള്ള കമ്പാരിസൺ പേപ്പർ മുഴുവൻ അതായിരുന്നു. പൈ ഡയഗ്രാമും ഗ്രാഫും അല്ലേ. അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്ത ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യാന്ന് വെച്ചാല് അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്റർപ്രിട്ടേഷൻ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഒരു റിസൾട്ട്. ഇപ്പൊ നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവും എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടിന്റെ കേസിലാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒക്കെ ജയിച്ചതിന്റെയും പിന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ കിട്ടിയതിന്റെയും ഇത്തവണ കിട്ടിയതിന്റെയും ഒക്കെ കമ്പാരിസൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ തന്നെ ആ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായിരുന്നു, ഈ വർഷം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ വർഷം കുറവായിരുന്നു, കഴിഞ്ഞ തവണ കുറവായിരുന്നു, ഇത്തവണ കൂടുതൽ കിട്ടി. അതൊക്കെ നമുക്ക് ആ റെപ്രസെന്റ് ചെയ്ത ആ ഒരു ഡയഗ്രാം, ഒന്നുകിൽ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ഡയഗ്രാം, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ന്യൂമറിക്കൽ ഡാറ്റനെ കളക്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് മാത്തമാറ്റിക്സ് നമ്മൾ ഓൺലി ഡീൽസ് വിത്ത് നമ്പേഴ്സ്, നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രസന്റേഷൻ, ഡാറ്റ അനാലിസിസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡാറ്റ? എന്താണ് ഡാറ്റ? എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നതല്ല,
ഡാറ്റ നിങ്ങൾ എന്തായാലും കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഡാറ്റ അറിയാതെ കമ്പ്യൂട്ടർ പഠിക്കാനും പറ്റില്ല. ഫോൾഡറായിട്ട് സൂക്ഷിക്കുന്നത്. ഓക്കെ, അത് ഏകദേശം കറക്റ്റ് തന്നെ. എന്നാലും ഡാറ്റ എന്ന് പറഞ്ഞാല് നമ്മള് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ, നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ, അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോൾഡറിൽ സൂക്ഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടിയ കാര്യങ്ങളായിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറേ പാട്ടുകളുണ്ട്, കളക്ഷൻ ഓഫ് മ്യൂസിക്, കുറേ പാട്ടുകളുണ്ട്. ഇപ്പൊ അമ്മയുടെ കയ്യിൽ ഉണ്ടാവും കുറേ പാട്ടുകൾ, അല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ ഫോൾഡർ ആക്കിയിട്ട് സൂക്ഷിക്കുന്നു. ഡിവോഷണൽ സോങ്സ്, മലയാളം സോങ്സ്, ഹിന്ദി സോങ്സ്, തമിഴ് സോങ്സ് ഒക്കെ പറഞ്ഞിട്ട് കുറേ ഫോൾഡർ ആയിട്ട് സൂക്ഷിക്കുന്നു. അപ്പൊ അതിലുള്ള ആ ഇൻഫർമേഷൻ, ആ സോങ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ കേസിൽ അതാണ് ഡാറ്റ. എന്നാല് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ വരുമ്പോ എന്താണ് ഡാറ്റ എന്ന് വെച്ചാല്, നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നും പിന്നെ ബുക്സിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാലും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ന്യൂമറിക്കൽ ഫിഗേഴ്സിലുള്ള ഇൻഫർമേഷനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ഫിഗേഴ്സിലുള്ള ഇൻഫർമേഷൻ, നമ്മൾ കളക്ട് ചെയ്യുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സിലുള്ള ഇൻഫർമേഷനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ. ആ ഡാറ്റ എങ്ങനെയുള്ളതായിരിക്കണം, എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞു കൊറോണ കേസ്, കഴിഞ്ഞ ദിവസം ഇത്ര പേര് പോസിറ്റീവായി, ആ ഒരു നമ്പർ നമുക്കറിയാം. ഇപ്പൊ 5600 പോസിറ്റീവ് കേസസ് ഉണ്ടെന്ന് പറഞ്ഞാല് കേരളത്തിൽ ഒരു ദിവസം 5600 ആൾക്കാർക്ക് കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ ആ നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ 4200 നെഗറ്റീവ് കേസസ് എന്ന് പറഞ്ഞാല് അന്നേ ദിവസം 4200 ആൾക്കാർക്ക് കൊറോണ നെഗറ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ആ നമ്പറിന് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ന്യൂമറിക്കൽ ഫിഗേഴ്സ്, നമ്മൾ കളക്ട് ചെയ്യുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ. ഓക്കെ, അപ്പൊ ഈ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് ന്യൂമറിക്കൽ ഫിഗേഴ്സ് ഉണ്ട്. ആ ന്യൂമറിക്കൽ ഫിഗേഴ്സിനെ എന്താണ് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നു. ഈ ഡാറ്റയെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റിനെയാണ്, ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. കളക്ട് ചെയ്ത ഡാറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സബ്ജക്റ്റ് ദാറ്റ് ഡീൽസ് വിത്ത് കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒരിക്കലും തിയറി കാര്യങ്ങൾ ഡീൽ ചെയ്യില്ല. അതായത് ഇപ്പോ നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? എനിക്ക് ഇത്ര ബുദ്ധിയുണ്ട്, എത്ര ബുദ്ധിയുണ്ട്, 5 kg, 6 kg പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അല്ലെങ്കിൽ ആൻമരിയ വളരെ സുന്ദരിയാണ്, എത്ര സുന്ദരിയാണ്, 100 സുന്ദരിയാണ്, 200 സുന്ദരിയാണ് പറയാൻ പറ്റുമോ? ഇല്ല. ആ സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പേർ ഹാപ്പിയാണ്, എത്ര പേർ സാഡാണ്, ആ സാഡ്നെസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എത്ര പേർ ഹാപ്പിയാണ്, എത്ര പേർ സാഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചോദിച്ചാലും മനസ്സിലാവും. എന്നാൽ നീ എത്രത്തോളം ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു 10 kg സന്തോഷമുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് ഇതില് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ക്ലാസ്സിലെ കേസ് എടുത്താൽ ഇത്ര ഗേൾസ് ഉണ്ട് ഇത്ര ബോയ്സ് ഉണ്ട്, അത് നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങളുടെ ക്ലാസ്സിൽ മൂന്ന് ബോയ്സും മൂന്ന് ഗേൾസും ഉണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഫിഗേഴ്സിൽ പറയാൻ പറ്റുമോ 3 girls 3 boys, അത് നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡീൽ ചെയ്യുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. ആ പേജ് നമ്പർ 56 നിങ്ങൾ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ സബ്ജക്ട് ദാറ്റ് ഡീൽസ് വിത്ത് കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ആ സെന്റൻസ് അതുപോലെ തന്നെ പഠിക്കണം, കാരണം വലിയ ക്ലാസ്സിലേക്കും എല്ലാം വേണ്ടതാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, 5th ലോ 6th ലോ ആവറേജ് പഠിച്ചിട്ടില്ലേ. ആവറേജും ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ആവറേജ് എന്ന് പറയുന്ന ആ ഒരു ടേം സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്, മാത്തമാറ്റിക്സിന്റെ പാർട്ടല്ല സ്റ്റാറ്റിസ്റ്റിക്സിൽ. പിന്നെ 5th ല് ലാസ്റ്റ് പോർഷനിലെ ഒരു ഗ്രാഫിന്റെയും ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ഉണ്ട്, ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇതിൽ മുതൽ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേംസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ ഡാറ്റ. ഡാറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഫിഗേഴ്സ് പ്രൊവൈഡിങ് സം സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡാറ്റ. അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു, ഡാറ്റ എന്ന് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് ആ സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ടെക്സ്റ്റിനകത്ത്. എ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഫിഗേഴ്സ് പ്രൊവൈഡിങ് സം സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡാറ്റ. അപ്പൊ ഡാറ്റ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയണം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സിനെയാണ്, കളക്ട് ചെയ്ത ന്യൂമറിക്കൽ ഫിഗേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ദ മാർക്സ് സെക്യൂർഡ് ബൈ 10 students ഓഫ് ക്ലാസ് 7 ഇൻ എ സർട്ടൈൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ആർ 23, 17, 5, 11, 31, 40, 19, 28, 35, 40. ഒരു ക്ലാസ് ടെസ്റ്റില്, മാത്തമാറ്റിക്സിന്റെ ഒരു ക്ലാസ് ടെസ്റ്റില്, ഒരു ക്ലാസ്സിലെ 7th ക്ലാസ്സിലെ 10 students കിട്ടിയ മാർക്ക്, അത് കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാ കിട്ടിയത്, ഏറ്റവും കുറവ് മാർക്ക് ആർക്കാ കിട്ടിയത്, സെക്കൻഡ് പൊസിഷനിൽ ആരാ ഉള്ളത്, തേർഡ് പൊസിഷനിൽ ആരാ ഉള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയാണ് അല്ലെ. അപ്പോ ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട്, അതായത് മാർക്സ് കൊണ്ട്, നമുക്ക് ഒരു ക്ലാസ്സിലെ ഒരു കുട്ടികളുടെ ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്സ് കൊണ്ട് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ആരാ, ഏറ്റവും കുറവ് പഠിക്കുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് ഡാറ്റ. നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് ആ സെന്റൻസ് വായിച്ചു നോക്കുക. ഈച്ച് ന്യൂമറിക്കൽ ഫിഗർ ഇൻ എ ഡാറ്റ ഈസ് കോൾഡ് ആൻ ഒബ്സർവേഷൻ. ഒബ്സർവേഷന്റെ വേറൊരു പേരാണ് വേരിയബിൾ. VARIABLE വേരിയബിൾ.
എന്താ ഒബ്സർവേഷൻ എന്ന് വെച്ചാല് നമുക്ക് കിട്ടുന്ന ഡാറ്റ, ഡാറ്റ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഫിഗേഴ്സ് ആണ് അല്ലെ. ഒരുപാട് ന്യൂമറിക്കൽ ഫിഗേഴ്സ് കൂടിയതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതിലെ ഓരോ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവേഷൻ അല്ലെങ്കിൽ വേരിയബിൾ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്തമാറ്റിക്സിന്റെ മാർക്സ്, അതിൽ ഓരോ കുട്ടിയുടെയും മാർക്കിനെ നമ്മൾ എന്ത് പറയുന്നു, ഒബ്സർവേഷൻ എന്ന് പറയുന്നു. ആ ടോട്ടൽ സെറ്റിനെ, ടോട്ടൽ മാർക്സിനെ, ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാല് ആ തന്നിരിക്കുന്ന 10 numbers ഉണ്ട് അവിടെ, 23, 17, 5, 11, 31, 40, 90, 28, 35, 40. ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ മൊത്തമായിട്ട് ഡാറ്റ എന്ന് പറയുന്നു. അതിൽ ഓരോ നമ്പറും എടുത്താല് ഓരോന്നിനെയും ഒബ്സർവേഷൻ എന്ന് പറയുന്നു. 23 എന്ന് പറയുന്നത് ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ. 17 എന്ന് പറയുന്നത് ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ. 5 എന്ന് പറയുന്നത് ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ. അതായത് ഡാറ്റയിലെ ഈച്ച് ന്യൂമറിക്കൽ ഫിഗർ, ഓരോ ന്യൂമറിക്കൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, ഒബ്സർവേഷൻ എന്ന് പറയുന്നു. ഒബ്സർവേഷൻ എന്നുള്ള ടേം അല്ല നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വേരിയബിൾ എന്നാ പറയാം. അപ്പൊ ആ ടേം കൂടി പഠിച്ചു വെക്കാം, ഒബ്സർവേഷൻ ഓർ വേരിയബിൾ. മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന ടേം വേരിയബിൾ ആണ്. ഒബ്സർവേഷൻ അധികം പറയാറില്ല, വേരിയബിൾസ് എന്നാ പറയാം. അപ്പൊ എന്താ വേരിയബിൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് വെച്ചാല് ഈച്ച് ന്യൂമറിക്കൽ ഫിഗർ ഇൻ എ ഡാറ്റ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിലെ ഓരോ ന്യൂമറിക്കൽ ഫിഗറിനെയാണ് വേരിയബിൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റോ ഡാറ്റ, RAW ഡാറ്റ. RAW എന്ന് വെച്ചാൽ എന്താ, റോ. റോയും കോളവും നിങ്ങൾക്കറിയാം, എക്സലില് പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ അല്ലേ, റോയും കോളവും. എന്നാൽ ആ റോ അല്ല ഈ റോ, അത് വേറെ റോ, ഇത് വേറെ റോ. റോയും കോളവും എന്ന് പറയുമ്പോൾ റോന്റെ സ്പെല്ലിംഗ് RoW ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ വരുന്നത് RAW. അതായത് റോ മെറ്റീരിയൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോ മെറ്റീരിയൽ അതും ഇതേ റോയാ, RAW. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങള് കേട്ടിട്ടുണ്ടാവും. നിങ്ങള് ഇപ്പോ സ്കൂളിൽ നിന്ന് ലോഷനും സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഉണ്ടാക്കിയിട്ടില്ലേ? അതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാ യൂസ് ചെയ്തേ? ഫേസിന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. മിസ്, രണ്ട് കുപ്പിയില് ഒരു ഓയില്, ആ പിന്നെ രണ്ട് ചെറിയ കുപ്പി കുറച്ച് ലിക്വിഡ്, പിന്നെ ഏതോ ഒരു പൊടിയും. ആ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ലോഷൻ ഉണ്ടാക്കുന്നത് അല്ലേ, അല്ലേ? അപ്പോ ഈ ലോഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാൽ ലോഷൻ ആവൂലല്ലോ. അപ്പൊ ആ ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എല്ലാം പോട്ടെ, നമ്മൾ കറി ഉണ്ടാക്കുന്നു വീട്ടില്. നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാല്ലേ, അറിയില്ല? ഓംലെറ്റ് ഉണ്ടാക്കാറല്ലേ. ഓംലെറ്റ് ഉണ്ടാക്കാൻ ആദ്യം നിങ്ങൾ മുട്ട എടുത്തു വെച്ചു, ഉള്ളി അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു, ഉപ്പ് എടുത്തു വെച്ചു. അപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. എന്ത്, മുട്ട, ഉള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെ ഓംലെറ്റിന്റെ റോ മെറ്റീരിയൽസ്. ഇനി മീൻകറി ആണെങ്കിലോ, മീൻ കഴുകി മഞ്ഞപ്പൊടിയും കുരുമുളക് ഉപ്പൊക്കെ ഇതാക്കി അവിടെ വെച്ചു, പിന്നെ ഉള്ളി അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, ഇതൊക്കെ എന്താണ്, മീൻകറി ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്. അപ്പൊ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് റോ മെറ്റീരിയൽസ്. അതായത് പ്രോസസ്സ് ചെയ്യാത്ത സാധനങ്ങളെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം അല്ലേ. അതിന്റെ ബോഡി വേണം, സ്റ്റിയറിംഗ് വേണം, എഞ്ചിൻ വേണം, ടയർ വേണം, സീറ്റ് വേണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം.
അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്താൽ മാത്രമേ ഒരു കാർ ഉണ്ടാവൂ. ആ കാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ആ കാറിന്റെ റോ മെറ്റീരിയൽസ്. അപ്പൊ റോ എന്ന് പറഞ്ഞാല് RAW റോ എന്ന് പറഞ്ഞാല് പ്രോസസ് ചെയ്യാത്തത്, ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് റോ മെറ്റീരിയൽസ്. അപ്പൊ ഇവിടെ റോ ഡാറ്റ എന്ന് പറഞ്ഞാലോ, ഡാറ്റ എന്ന് വെച്ചാല് കളക്ട് ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽ ഫിഗേഴ്സ്. റോ ഡാറ്റ എന്ന് വെച്ചാല് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് കൂട്ടി കൂട്ടി വെക്കുന്ന സാധനം. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു സാധനം ഞാൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ വീട്ടില് എത്ര പേരുണ്ട് ഇത് കളക്ട് ചെയ്യാൻ പറഞ്ഞു, എത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോ 6-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് അവരുടെ വീട്ടില് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് കളക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, 6-ലെയും 7-ലെയും കുട്ടികളെ കാണുമ്പോഴൊക്കെ ചോദിക്കും, എല്ലാരോടും ചോദിക്കും, നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട് അതവിടെ എഴുതി വെച്ചു, നിന്റെ വീട്ടിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് അതവിടെ എഴുതി വെച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കിട്ടും അല്ലെ. ആദ്യം നമ്മൾക്ക് കിട്ടുന്ന ആ ലിസ്റ്റ് ആണ് റോ ഡാറ്റ. നമ്മൾ അതിനൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്റർവെല്ലിനും അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിലൊക്കെ പുറത്തു പോകുന്ന സമയത്ത് 6-ലെയും 7-ലെയും കുട്ടികളെ കാണുമ്പോൾ എല്ലാരോടും ചോദിക്കും, ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ റഫായിട്ട് എഴുതി വെക്കും. ആ റഫായിട്ട് എഴുതി വെക്കുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോ ഡാറ്റ. അതിനുശേഷമാണ് ആ റോ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുന്നത്. എന്തിനാ അത് കളക്ട് ചെയ്യാൻ പറഞ്ഞ, ഞാൻ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞത് ചിലപ്പോ 3 ഫാമിലി മെമ്പേഴ്സിലെ ഗ്രൂപ്പ് 4 ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ സ്മോൾ ഫാമിലി, ബിഗ് ഫാമിലി, ജോയിന്റ് ഫാമിലി ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയല്ലേ, റഫായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റോ ഡാറ്റ മീൻസ് ദ ന്യൂമറിക്കൽ ഡാറ്റ റെക്കോർഡഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഈസ് കോൾഡ് റോ ഡാറ്റ ഓർ അൺഗ്രൂപ്ഡ് ഡാറ്റ. അല്ലെങ്കിൽ റോ ഡാറ്റ അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റ. ഇനിയിപ്പോ ഈ ഡാറ്റയെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് രീതിയിലുള്ള ഡാറ്റ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞു, ഡാറ്റ എന്താന്ന് പറഞ്ഞു, ഒബ്സർവേഷൻ എന്താന്ന് പറഞ്ഞു, റോ ഡാറ്റ എന്താന്ന് പറഞ്ഞു. ഇതിലൊന്നും ഡൗട്ട് വന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്, ആ സെന്റൻസ് വായിച്ചാൽ ഇനി മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ പ്രൈമറി ഡാറ്റ, സെക്കൻഡ് വൺ സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ പറഞ്ഞില്ലേ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞു, ഓരോ കുട്ടിയുടെയും വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ, നേരിട്ട് പോയിട്ട് അന്വേഷിച്ചിട്ട് എഴുതി എഴുതിയെടുത്തു, ഓരോരാളോടും ചോദിച്ചിട്ട് എഴുതിയെടുത്തു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇല്ലേ, നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഒരാളോട് ചോദിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്തേ. അങ്ങനെയുള്ള ഡാറ്റയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഡാറ്റ. അപ്പൊ നിങ്ങളോട് ഞാൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡാറ്റ കളക്റ്റഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ ബൈ ഹിസ് ഓർ ഹർ റെപ്രസെന്റേറ്റീവ് വിത്ത് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് ഇൻ ഹിസ് മൈൻഡ് ഈസ് കോൾഡ് പ്രൈമറി ഡാറ്റ. അതായത് ഇപ്പൊ ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ചോദിക്കാം, ഞാൻ തന്നെ പോയിട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഷോൺ പോയിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കും. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും,
മറ്റുള്ളവർ പോയി കണ്ടുപിടിക്കുന്നതല്ല. പകുതി ശരിയെന്നെ. ഓൾറെഡി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചു എന്താ ഫെയ്ത്ത് പറ? വേറെ ഒരാളോട് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത് അല്ല, അത് പ്രൈമറി ഡാറ്റ തന്നെ. ഇപ്പൊ നമ്മൾ പകുതി കണ്ടുപിടിച്ച് ബാക്കി അവര് കണ്ടുപിടിക്കുന്നത്, അതും പ്രൈമറി ഡാറ്റ തന്നെ. സെക്കൻഡറി ഡാറ്റന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാല് നമ്മള് തന്നെ വേറെ ഒരാളോട് ചോദിച്ചറിയുന്നത്, അതാണ് പ്രൈമറി ഡാറ്റ. വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ അതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുന്നേ ഇതേ കാര്യങ്ങൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കണ്ടുപിടിച്ച് വെച്ച ഡാറ്റ ഇല്ലേ, അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ ഒരു വാർഡില് എത്ര വീടുണ്ട് എന്നുള്ള കാര്യം, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഷോൺ അല്ലെങ്കിൽ ഫെയ്ത്ത് അത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഇവരോട് രണ്ടുപേരോടും പോയിട്ട് അവര് കളക്ട് ചെയ്ത ഡാറ്റ ഒക്കെ ഞാൻ അങ്ങ് എടുക്കും. എന്നിട്ട് എനിക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോ ഞാൻ എന്താ ചെയ്തേ, നിങ്ങൾ ചെയ്തതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി ഡാറ്റ. മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളോടിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു പിന്നെ പേജ് നിറച്ച് എഴുതാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ചാല് നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലെ. ഇപ്പൊ ഉള്ള മെയിൻ പരിപാടി അത്, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഒന്നും നോക്കൂല, ഫോൺ എടുക്കും, ഗൂഗിൾ എടുക്കും, അതവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും, സെർച്ച് ചെയ്യും, എഴുതി വെക്കും. ദാറ്റ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിൽ കിട്ടാത്ത ഒന്നുമില്ല അല്ലെ, വിക്കിപീഡിയയിലായാലും ഇന്റർനെറ്റിലായാലും കിട്ടാത്ത ഒന്നുമില്ല. അപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡാറ്റയെ എന്ത് പറയുന്നു, സെക്കൻഡറി ഡാറ്റ. അത് വേറെ ആരെങ്കിലും അവിടെ കളക്ട് ചെയ്ത് വെച്ചതായിരിക്കും, റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കും, ആ ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അതുമല്ലെങ്കിൽ ഇപ്പോ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെ. രണ്ട് മൂന്ന് വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പം ഒരു പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പോയിട്ട് അവരുടെ റെക്കോർഡ്സ് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റയെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റയാണ് നമ്മൾ എന്ത് പറയാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാല് ദ ഡാറ്റ കളക്റ്റഡ് ബൈ സംവൺ അതർ ദാൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ഈസ് നോൺ ആസ് സെക്കൻഡറി ഡാറ്റ. വേറെ ആരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ, അവര് വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഡാറ്റ നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, കളക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് മാത്രം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി, കാരണം ഓൾറെഡി ഇന്റർനെറ്റിലുള്ള കാര്യങ്ങൾ ആരൊക്കെയോ അവിടെ ഫീഡ് ചെയ്ത് വെച്ചതാണ്, അത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അതാണ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ തിയറി മനസ്സിലാവാതെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ചാപ്റ്റർ മനസ്സിലാവില്ല, അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇനി ഹോംവർക്ക് ഒന്നും വേണ്ട, ഇന്ന് ഇത്രയെല്ലാം എടുത്തിട്ടുള്ളൂ. ഓക്കെ, ബൈ.